പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അർജന്റ് മാറ്റർ ആണ് നമ്മൾ എല്ലാവർക്കും അറിയാം. എന്നാലും ഒന്നും കൂടി നമ്മുടെ ചാനലിൽ കൂടെ ഓർമ്മിപ്പിച്ചേക്കാന്ന് വിചാരിച്ചിട്ടാണ്. കാരണം വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന കുഞ്ഞുങ്ങളെല്ലാം വീട്ടിലുള്ള സമയമാണ്. ഇവിടെ തിരുവനന്തപുരത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലായിടത്തും തന്നെ സമ്മർ ക്യാമ്പ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കുട്ടികളാരും തന്നെ വീടുകളിൽ അധികം ഇരിക്കുന്നുണ്ടാവില്ല. ഉണ്ണിനെ ഒന്നും വിട്ടിട്ടില്ല, കാരണം നമുക്കിപ്പോൾ സമയമില്ല. നമ്മൾ ഈ ഏപ്രിൽ ഫുൾ ഇവിടെ ഉണ്ടാവില്ല. നമ്മൾ വെക്കേഷനിൽ നാട്ടിലേക്കൊക്കെ പോവാണ്. അപ്പോൾ അതുകൊണ്ട് മോനെ എവിടെയും വിട്ടിട്ടില്ല. പക്ഷെ ഇവിടെ അടുത്തുള്ളൊക്കെയുള്ള എല്ലാ പിള്ളേരെയും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആ സ്വിഷ്യൽ സ്കൂളിൽ പോകുന്ന പോലെ തന്നെ സമ്മർ ക്യാമ്പിൽ പോകുന്നു. അപ്പോൾ കുട്ടികൾക്കും അധികം ബോറടി ഉണ്ടാവില്ല, പേരൻസിനും തലവേദന ഉണ്ടാവില്ല. പിന്നെ വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ വെക്കേഷൻ സമയത്ത് കുഞ്ഞുങ്ങളുടെ സേഫ്റ്റിയാണ്. ഒരുപാട് കുഞ്ഞുങ്ങൾ മിസ്സാകുന്ന ഒരു സമയമാണ്. ഒത്തിരി ഒന്നും ന്യൂസ് വരുന്നില്ല, കുറേയൊക്കെ ന്യൂസ് പബ്ലിഷ് ആകുന്നില്ല. ന്യൂസ് വന്നാൽ തന്നെ അതൊന്നും എന്താ പറയുക, അന്വേഷണം എവിടേക്കും എത്തുന്നില്ല എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. നമ്മൾ കാണുന്നതല്ലേ ഒരുപാട് കുഞ്ഞുങ്ങൾ മിസ്സാകുന്നുണ്ട്. ഇതിൻ്റെ ഒന്നും കാരണം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഇതൊക്കെ ഏത് ലോബിയിലേക്കാണ് പോകുന്നതെന്ന് അറിയുന്നില്ല. അതിലേക്കൊന്നും ആർക്കും താല്പര്യമില്ല എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. അപ്പം നമുക്കറിയാം, വെക്കേഷൻ സമയത്ത് ഒരുപാട് കഴുകൻ കള്ളുകൾ ഇങ്ങനെ ചുറ്റി നടക്കുന്നുണ്ടാവും നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് ഓരോ വീടുകളിൽ. അപ്പോൾ നമുക്ക് വീടുകളിൽ ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. നമ്മുടെ വീടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് ഓട്ടി മെയിൻ റോഡ് അരികിൽ തന്നെയാണെങ്കിൽ നമുക്കിടെ ഗേറ്റ് കഴിഞ്ഞ് നമുക്ക് കുറച്ചധികം ദൂരം ഇങ്ങോട്ടാണ്, 100 മീറ്ററിനടുത്ത്. 100 മീറ്ററൊന്നുമില്ല എങ്കിലും അത്രയും ദൂരം നമ്മൾ അകത്തേക്കാണ് വീട് വച്ചിരിക്കുന്നത്. അപ്പം ഗേറ്റിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്കിടെ വീട്ടിലേക്ക് അങ്ങനെ വ്യൂ അത്ര കിട്ടില്ല. പക്ഷേ എല്ലാ വീടുകളും അങ്ങനെയല്ല. റോഡരികിൽ തന്നെയുള്ള വീടുകളുണ്ട്, ഗേറ്റ് ഇല്ലാത്ത വീടുകളുണ്ട്, ഗേറ്റ് മതിലൊന്നും ഇല്ലാത്ത വീടുകളുണ്ട്, അല്ലെങ്കിൽ തൊട്ടടുത്ത് തൊട്ടടുത്തുള്ള വീടുകൾ, അല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിക്കോട്ടെ. അപ്പം അങ്ങനെയൊക്കെ ഉള്ളിടത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പം ഈ ആളുകൾ, അതായത് നമുക്കറിയാം കൊണ്ടുപോകാനായിട്ടുള്ളവർ എന്തായാലും ഒറ്റ ദിവസം വന്നിട്ടായിരിക്കില്ല. മിക്കവരും തന്നെ പ്ലാൻ ചെയ്ത് സ്കെച്ച് ചെയ്ത് ഒരു വീട് കണ്ടുപിടിച്ച് അവിടെ കുട്ടികളുണ്ട് എന്ന് ഉറപ്പിച്ചതിന് ശേഷമൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ അവിടുത്തെ ആളുകൾ വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോകുന്നോ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അതൊക്കെ നോക്കിയിട്ടായിരിക്കും ഇവർ ഈ കുട്ടികളെ കൊണ്ടുപോകാനായിട്ട് വരുന്നത്. അപ്പം നമ്മൾ വഴിയരികിലൊക്കെയാണ് നമ്മുടെ വീടെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ ഈ വെക്കേഷൻ സമയത്ത് കുഞ്ഞുങ്ങളുടെ ചെരുപ്പ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ കളിപ്പാടം, പ്രത്യേകിച്ച് അവരുടെ സൈക്കിള് അല്ലെങ്കിൽ വണ്ടി പോലത്തെ എന്തെങ്കിലുമൊക്കെ, ടോയ് കാറുകളോ റൈഡോൺസോ എന്തെങ്കിലുമൊക്കെ അതുപോലത്തെ സാധനങ്ങൾ, അല്ലെങ്കിൽ കുട്ടികൾ നമ്മുടെ വീട്ടിലുണ്ട് എന്ന് തെളിയിക്കുന്ന സംഭവങ്ങളൊന്നും പുറത്തിടാതിരിക്കുക മെയിനായിട്ട്. ഇപ്പം നമ്മുടെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ, ഗേറ്റിൻ്റെ അവിടെ നോക്കിയാൽ നമ്മുടെ ഇവിടെ ചെരുപ്പ് ഫ്രണ്ടിൽ കിടക്കുന്നൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അതുപോലെയല്ല, തൊട്ടടുത്ത് തന്നെ ഉള്ളതെന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ വീട്ടിൽ കുട്ടികളുണ്ട് എന്നുള്ളത് അവർ നോട്ട് ചെയ്യും. അതല്ലെങ്കിൽ ഒരു സൈക്കിൾ അവിടെ ഇരിപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കുഞ്ഞിക്ക് വണ്ടി ഓടിക്കുന്ന വണ്ടി അവിടെ ഇരിപ്പുണ്ടെങ്കിൽ അതൊക്കെ അവന്മാർ നോട്ട് ചെയ്യും. ആണാവാം പെണ്ണാവാം, കാരണം ഇപ്പോഴത്തെ കാലത്ത് ആണുങ്ങൾ മാത്രമൊന്നുമില്ല, പെണ്ണുങ്ങൾ വന്നിട്ട് കുഞ്ഞുങ്ങളെ എടുത്തിട്ട് പോകുന്നുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ സാധനങ്ങൾ, പിന്നെ പ്രത്യേകിച്ച് നമ്മൾ തുണി ടെറസിലൊക്കെ വിരിച്ചിടുമ്പോൾ, ഇപ്പോൾ നമുക്ക് റോട്ടിൽ നിന്ന് അല്ലെങ്കിൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണാത്ത രീതിയിൽ അങ്ങ് വിരിച്ചിട്ടാൽ മതി പകൽ കുഞ്ഞുങ്ങൾ ഉള്ളവർക്ക്. മാക്സിമം ആണ് കേട്ടോ ഞാൻ പറയുന്നത്, നമുക്ക് നമ്മുടെ സേഫ്റ്റി വലുതല്ലേ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ സേഫ്റ്റി വലുതല്ലേ, അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യമാണ്, വീട്ടിൽ ആര് വന്നാലും, ഞാൻ ഇവിടെ അങ്ങനെയാണ് കേട്ടോ, ഇപ്പോൾ ആര് വന്നാലും ഞാൻ ഡോറ് തുറക്കില്ല. ഇവിടെ കൊറിയറൊക്കെ ഇഷ്ടം പോലെ വരാറുണ്ട്. അപ്പോൾ അതെല്ലാവരും തന്നെ കൊറിയറിനും കൊണ്ട് വരുമ്പോൾ നമ്മളെ വിളിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളത് നമുക്കറിയാമല്ലോ. പിന്നെ ഫിഷ് വരും ഓൺലൈൻ, അപ്പോൾ അതും നമുക്കറിയാം. അങ്ങനെയൊന്നും അല്ലാതെ അപരിചിതരായിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രേഞ്ചേഴ്സ് എന്ന് തോന്നുന്ന ആര് വന്നാലും വാതിൽ തുറക്കണ്ട, എന്താവശ്യത്തിനായിക്കോട്ടെ. ചിലപ്പോൾ പിരിവിനൊക്കെ വരുന്നതായിരിക്കും, അമ്പലങ്ങളിൽ നിന്ന് പിരിവുകളൊക്കെ വരും. ഇപ്പോൾ ഈ സമയത്തെന്ന് പറഞ്ഞാൽ എല്ലാവരും പിരിവിനൊക്കെ ഇറങ്ങുന്ന സമയമാണ്, ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഡോറ് തുറക്കുകയില്ല, ഞാൻ മാത്രം ഇവിടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഉറക്കാം. പ്രത്യേകിച്ച് നമുക്ക് എന്ത് സേഫ്റ്റി ഉണ്ടെന്ന് പറഞ്ഞാലും അവിടെയും ഒരു സേഫ്റ്റി ഇല്ലായ്മയുണ്ട്. കാരണം ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഹസ്ബൻഡ് പറയട്ടെ, ഞാൻ കണ്ടില്ല, നെയ്യാറ്റിങ്കരയും കണ്ട് വെള്ളം ചോദിച്ചു വന്നിട്ട് ഒരു ഒരാണാണ് വന്നത്. വെള്ളം ചോദിച്ചു വന്നിട്ട് 9 മാസം പ്രായമായ കുഞ്ഞുണ്ടായിരുന്നു. കുഞ്ഞിനെ അവിടെ നിർത്തിയിട്ട് അവരെ അടുക്കളയിലേക്ക് പോയ സമയത്ത് കുഞ്ഞിനെ എടുത്ത് ഓടാൻ തുടങ്ങി. അപ്പം ഇപ്പം നമ്മുടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞാൽ കിച്ചൺ ഡയറക്റ്റായിട്ടാണ്, അതായത് പുറത്തുനിന്ന് ഒരാൾ വെള്ളം ചോദിച്ചാൽ നമുക്ക് നേരെ പോയി എടുത്താൽ മതി, നമ്മുടെ കൺമുന്നിൽ കുഞ്ഞുങ്ങളുണ്ട്. പക്ഷേ മിക്ക വീടുകളിലെന്ന് പറഞ്ഞാൽ വെള്ളത്തിനായിട്ട് അടുക്കളയിലേക്ക് പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ അകത്തെ ഒരു മുറിയിലേക്കല്ലേ എല്ലായിടത്തേക്കും പോകേണ്ടത്. അപ്പം നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. അതിലൊക്കെ ഏറ്റവും സേഫ് എന്ന് പറയുന്നത് നമ്മൾ ഡോറ് തുറക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പം
നമ്മൾ ഞാനിവിടെ അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാലേ പറ്റുള്ളൂ, അത് ഒന്നാമത്തെ കാര്യം. പിന്നെ കുഞ്ഞുങ്ങളെ നമുക്ക് കുറഞ്ഞ ഒരു രീതിയിലെങ്കിലും അവർക്ക് പറ്റുന്ന ഒരു കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കാം അവരുടെ ഏജിനനുസരിച്ച്. ഇപ്പം ഇവിടെ മോൻ എന്ന് പറഞ്ഞാൽ 6 വയസ്സായി, ഇച്ചുകൂട്ടി പറഞ്ഞു കൊടുത്താലും അതിനൊന്നും മനസ്സിലാവാനുള്ള ആവാത്തതുകൊണ്ട് ഇപ്പം അതിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ മോൻ്റെ അടുത്ത് ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്, ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ രണ്ടുപേരും കളിച്ചുകൊണ്ട് നിൽക്കുകയാണ് മിറ്റത്ത്, അമ്മ എങ്ങാനും അമ്മയുടെ കണ്ണെത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടായിരിക്കുന്നത് അവരുടെ മിറ്റത്ത് വിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ എങ്ങാനും ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോകാൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മിറ്റത്ത്, ഞങ്ങളുടെ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ളതൊക്കെ ഇവർക്ക് അറിയാമല്ലോ. അപ്പം മിറ്റത്ത് കിടക്കുന്ന മണ്ണ്, മണൽ അല്ലെങ്കിൽ ചരൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വാരി എറിയണം, അറിയാത്ത ആളാണെന്നുണ്ടെങ്കിൽ അവരുടെ കണ്ണിലേക്ക് വാരി എറിയണം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാവുന്ന ഒരു ചെറിയ ടിപ്പാണ്. ഇന്നടത്ത് നിന്നില്ല, ഇപ്പം റോട്ടിലൂടെ പോകുമ്പോഴാണെങ്കിലും കുഞ്ഞുങ്ങൾക്ക് നമ്മളിത് പല പ്രാവശ്യം പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ അവരുടെ മൈൻഡിൽ അത് കയറും, അതായത് ഇങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു കാര്യം. അപ്പോൾ അത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറൊന്നും നമുക്ക് പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാ പൊത്താനായിട്ട് ആരെങ്കിലും വരുന്നു എന്ന് വെച്ചോ, അയക്ക കുട്ടികൾ കരയാൻ തുടങ്ങുമ്പോൾ വാ പൊത്തുവാണല്ലോ ചെയ്യുന്നത് മെയിനായിട്ട്. അപ്പോൾ കടിക്കുക, അതായത് കിട്ടുന്ന ഒരവസരം കൊണ്ട്, കാരണം നമുക്ക് ചെറിയ കുട്ടികൾക്കൊന്നും അങ്ങനെ പെട്ടെന്ന് അവസരം കിട്ടിയെന്ന് വരില്ല, അവർക്ക് അങ്ങനെ ബുദ്ധി പ്രവർത്തിച്ചെന്ന് വരില്ല. അപ്പം നമ്മളിതിങ്ങനെ സ്ഥിരമായിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു തലയിൽ അത് ഫീഡ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് കടിക്കാനായിട്ടൊരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഒക്കെ കടിച്ചോളൂ, കാരണം കടിക്കലൊക്കെ നമ്മുടെ കുട്ടികളിൽ നല്ല ബിരുദാണല്ലോ കാര്യത്തിനൊക്കെ. അപ്പോൾ അതുകൊണ്ട് കടിക്കാം. പിന്നെ അടുത്ത ഒന്ന് പറഞ്ഞു കൊടുത്തേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ പരിചയമില്ലാത്ത ആളാണ്, നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നതാണ്, അല്ലെങ്കിൽ എടുത്തോണ്ട് പോകാൻ വരുന്നതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പറ്റിയാൽ മൂക്കിനിട്ടൊരൊറ്റ ഇടി കൊടുക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ മൂക്കിനിടി കൊടുക്കുമ്പോൾ നമ്മൾ വേറെ പേരുകൂടെ പറഞ്ഞു കൊടുക്കണം, നമുക്കറിയാവുന്നവർക്കോ അല്ലെങ്കിൽ സ്കൂളിലുള്ളവർക്കോ എന്ത് ഈ വ്യക്തി പ്രയോഗിക്കരുത്, കാരണം മൂക്കിനിടി കൊടുത്തു കഴിഞ്ഞാൽ വലിയ അപകടമാണ് എന്നുള്ളതും കൂടി നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മോൻ. അപ്പോൾ അവൻ ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിലും കൂടുതലായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വായ പൊത്തിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറക്കെ കരയാം, രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഓടിവായോ എന്ന് വിളിച്ച് കരയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ നമ്മുടെ എല്ലാ വീടുകളിലും കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് വയ്ക്കുക. ഇത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, അയ്യോ ഇങ്ങനെയൊന്നും നമ്മുടെ വീട്ടിൽ സംഭവിക്കുകയില്ല എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കാൻ പാടില്ല ഒരിക്കലും. കാരണം വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആരോട് പറയാനാണ്, ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല. പോലീസിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും അവരുടേതായ കുറേ പരിമിതികളുണ്ട്, ഒന്നാമത്തെ കാര്യം. പിന്നെ അവർക്കിതിൽ വലിയ താല്പര്യമൊന്നും ഇല്ലാന്ന് തോന്നും, കാരണം ഈ കഴിഞ്ഞു പോയ എത്ര 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 ചൈൽഡ് മിസ്സിംഗ് കേസസ് ഉണ്ട്, അതിലൊന്നും അവർക്ക് എന്തുകൊണ്ട് അല്ലെങ്കിൽ എന്തിനു വേണ്ടി കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നു എന്നുള്ള കാരണം കണ്ടുപിടിച്ചിട്ടില്ല. പിന്നെ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള മെയിനായിട്ടുള്ള ആളുകളിലേക്ക് എത്തിയിട്ടില്ല. ആരെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ പേരെ പിടിക്കുന്നുണ്ടാവും, പിന്നെ ആ കേസ് അങ്ങ് തേഞ്ഞു മാഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് കേൾക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സംരക്ഷണം പ്രത്യേകിച്ച് നമ്മുടെ ഉത്തരവാദിത്തമാണ്. വെക്കേഷൻ അല്ലാത്ത സമയത്തെന്ന് പറഞ്ഞാൽ പകൽ സമയത്ത് കുട്ടികൾ സ്കൂളിൽ പോകുന്നു എന്നുള്ള സമയമുണ്ട്, ഇതിപ്പോൾ ഫുൾ ടൈം കുഞ്ഞുങ്ങൾ ഇങ്ങനെ വീട്ടിലിരിക്കുവാണ്, അവർക്ക് വീടിനകത്തിരിക്കുന്നതിന് ഒരു പരിധിയുണ്ട്, പുറത്തിറങ്ങി അവർ കളിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു കാര്യം മനസ്സിൽ വെക്കുക, എപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ കണ്ണിൽ തന്നെ നിർത്താനായിട്ട് ശ്രമിക്കുക. നമുക്ക് വേറെ വീഡിയോ വേണ്ടി കാണാം. ഇതുവരെ എല്ലാവർക്കും